കലാ സ്നേഹികളെ, അപ്പൊ ലോ ക്ലാസ് ക്ലബ് അഭിമാന പുരസ്കാരം നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്ന അർശുവിന്റെ ഹണിമൂൺ ഒപ്പനം അടിച്ചു പൊളിക്കാം എന്നത്തെ പ്രോഗ്രാമിന് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അർശുവിന് അതിയായ ആഗ്രഹം ഞങ്ങളെ കൂടെ ഒരു ഹണിമൂൺ പോണം, ഹണിമൂൺ പോണം. കാരണം അർശുവിന്റെ കല്യാണം ഇപ്പൊ അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. അയ്യോ ഒന്നും മുണ്ടാതാണ് ഈ പെണ്ണുങ്ങളെ കൂട്ടിയപ്പോ തന്നെ കലവില കലവില പറഞ്ഞത്. അപ്പം അർശുവിന്റെ ഹണിമൂൺ ഞങ്ങൾ എന്ത് ചെയ്തു, കൊടൈക്കനാലിൽ അർശുവിനെ ബുക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ അർശുവിന് അറിയില്ലായിരുന്നു കൂടെ ഞങ്ങൾ ഒരു 10-30 ആളും കൂടി ഈ ഒരു ഹണിമൂണിൽ പങ്കാളിയാവുന്നു. അങ്ങനെ അർശുവിന്റെ കൂടെ ഞങ്ങൾ ഇതാ ഒരു ബസ് എടുത്തുകൊണ്ട് കൊണ്ടോട്ടിൽ നിന്നും ഞങ്ങൾ പുറപ്പെടുകയാണ്. അപ്പം നമ്മൾ കൂടെ മിക്കിയുണ്ട്, ജസീമുണ്ട്, ഷാനുണ്ട്, ഉബൈദ്ക്കുണ്ട്, ഇപ്പുത്തുണ്ട്, അസറുണ്ട്, ഡ്രഡുണ്ട്, ഷാനുണ്ട്, ഫിദുണ്ട്, റുഷ്ദുണ്ട്, നജ്മുണ്ട്, ഇക്കുണ്ട്, അർഷുണ്ട്, അർഷിണ്ട്, അർഷൻ അർഷുണ്ട്, അർഷിണ്ട്, അർഷുണ്ട്, അച്ചുണ്ട്, ഞാനുമുണ്ട്. അപ്പോൾ ഷെബിൽക്ക വരുട്ടോ, ഈ ട്രിപ്പ് മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ഷെബിൽക്ക ബാത്റൂമിലാണ്. അപ്പോൾ അല്പനിമിഷക്കകം ഷെബിൽക്ക നമ്മളെ കൂടെ ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ ഒന്ന് തിരിച്ചു കൊടുത്താൽ ജസീമേ, ഒന്ന് സഹായിച്ചു കൊടുത്താ. അതുപോലെ കാണികളുടെ കണ്ണിലുണ്ണി, പെൺകുട്ടികളുടെ സ്വകാര്യ അഹങ്കാരം, നമ്മുടെ സ്വന്തം ജിംഷാദിക്കും ട്രിപ്പിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സ്വന്തം തന്നെയാണ്, ആരും ചെയ്തതല്ല. എല്ലാവരും ആളുമ്പോൾ 4000 ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. അപ്പം ഞങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറപ്പെടും. നമ്മൾ ട്രിപ്പ് കോർഡിനേറ്റർ ഷെബിൽക്ക, ബേബരി അപ്പൊ ഷെബിൽക്കാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്തത്. നിങ്ങളുടെ പേര്? കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ട്രിപ്പിനെ കുറിച്ച് ഷെബിൽക്ക് എന്താണ് പ്രതീക്ഷകൾ, എന്താണ് ഷെബിൽക്കാണ്? എന്താണ് പ്രതീക്ഷിക്കണ ഷെബിൽക്ക ട്രിപ്പ് അങ്ങോട്ട് ഇനി ദിയാ കട്ടയിലട്ടാ. അപ്പൊ ഞങ്ങള് പറഞ്ഞാല് ഈ ഒരു 10 രൂപ ഒരുപാട് കാലമായിട്ട് ഒപ്പമുള്ള ആൾക്കാരാണ്, ഞങ്ങളെല്ലാരും കൂട്ടുകാരാണ്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകണം കേട്ടോ. കാരണം പ്ലാനിങ് നടക്കും, പ്ലാനിങ് ചെയ്യും 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 ചെയ്യും, പക്ഷേ നടക്കൂല. അങ്ങനെ വർഷങ്ങളുടെ പ്ലാനിങ്ങിന് ശേഷം അസറു ജോർജിയയിൽ നിന്നെത്തി, അർഷു കാനഡയിൽ നിന്നെത്തി, ഷാനിം അർഷബാത്തുനൊക്കെ വർക്കില്ലാതെ കിട്ടി. ഇപ്പോഴത്തെ ഫ്രീ ആയി, ഷെബിൽക്ക ഫ്രീ ആയി, ഞാൻ ഫ്രീ ആയി, അച്ചു ഫ്രീ ആയി, ഇക്കു ഫ്രീ ആയി, ജിംഷാദിക്ക ഫ്രീ ആയി, എല്ലാവരും ഫ്രീ ആയി ഇങ്ങനെ വന്ന് കിട്ടിയതാണ് ഈ ഒരു ട്രിപ്പ്. അപ്പം വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ അങ്ങനെ ആ കാത്തിരുന്ന കൂട്ടയാത്ര പോകാൻ പോവുകയാണ്. അപ്പം ഞങ്ങളുടെ ട്രിപ്പ് വൈകാതെ ഓരോ വിശേഷങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായി കാണാം. ഞങ്ങൾ പോണത് കൊടൈക്കനാലാണ്. ചിലപ്പോൾ ഇപ്പോൾ ബ്ലോഗ് തുടങ്ങിയുണ്ട്. ആ ഇതെങ്ങനെയാണ് ഈ ചെറുപ്പം, എങ്ങനെ ഉണ്ടായത്? രണ്ടാളും ഒപ്പം വാങ്ങാനുള്ള റീസൺ എന്താണ്? ട്രിപ്പിന് പോലെ ട്വിന്നിങ് ആയതാണ്. ട്രിപ്പിന് പോകുമ്പോൾ ട്വിന്നിങ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു. ഞങ്ങളെന്താ വെച്ചാൽ തന്ത വൈബിൻ്റെ ആ ഒരു ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കൈലിമുണ്ട് കൊടുത്തു, അർശൊരു കൈലിമുണ്ട്, നേരെ തലമുറയാണ് കിട്ടിയിട്ടോ. അപ്പം ഞങ്ങളാണ് ഈ ട്രിപ്പിലെ തന്തകൾ കേട്ടോ. അപ്പം യാത്രകൾ തുടങ്ങാൻ ആരംഭിക്കാൻ സമയമായി. അപ്പോൾ അപ്പോൾ യാത്ര ആരംഭിക്കാൻ സമയമായി. ചിലപ്പോൾ ഈ വ്ളോഗ് നാളെ തുടങ്ങാം, ഞങ്ങൾ കൊടൈക്കനാൽ എത്തി എന്നുള്ളതുകൊണ്ടാവും. ചിലപ്പോൾ ബസ്സിൽ കുറച്ച് കലാപരിപാടികൾ ഉണ്ടാവും, എന്താണെന്ന് കണ്ടറിഞ്ഞ് കാണാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കടന്ന് പോയേക്കാം. ഇനി വ്ളോഗ് ഓൺ ആക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ അത് വരെയുള്ള സാധനം, അത് വരെയുള്ള സാധനം വേണ്ട. ആണോ ഷാന ഉണ്ടാവുന്ന? അപ്പൊ ഞാൻ പാടുന്ന ചാട പറഞ്ഞ പാട്ടാണ് ലിറിക്സ് എടുത്ത പച്ചയായ ചാട. ഇതില് ഇതോടെ ഇരുന്ന് പാടാ പാടത്തിനേ വീണ കണ്ട് പല്ലിളിച്ച കൂട്ടരെ, എട്ട് തൊല്ലി കണ്ടി നോക്കി നിന്ന മൂകരെ, കറ്റമാനഹാനി ആസ്വദിച്ച നീകരെ, തീർന്നു പോകുമെന്ന് മുൻവിരിച്ച മൂടരെ, ശക്തിയുള്ളവന്റെ കുട പിടിക്കാൽപ്പരെ, കണ്ണുനീരിൽ ഉപ്പ് കുറയിലിട്ട സാത്തരെ, മങ്ങി മാഞ്ഞു ഭൂതകാലം കണ്ണിറച്ച് കണ്ണുറച്ച് കാണുക പോലെ, ഒന്നിരഞ്ഞ് നോക്കടാ ജാട, നടനടപ്പ് ജാട, ചിരിചിരിപ്പ് ജാട, വരവരപ്പ് ജാട ജാടാ.
മാറ്റി നോക്കുവാനുദിത്തുകളുടെ കണ്ണുകൾ അങ്ങനെ നീ നോക്കടാ ചാടാ പച്ചയായ ചാടാ പുച്ചമാരി പോടാ ഒന്നിനെ നീ നോക്കടാ ഇനി കുറച്ചുണ്ട് നിലമ്പൂരിന്ന് വരുന്നു ഞാൻ ഞാൻ ഫ്രണ്ട് ഹനാന്റെ ഫ്രണ്ട് ഓക്കെ ഞാന് അർശുവിന്റെ കല്യാണം ആയതുകൊണ്ട് ജോർജിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ചെക്കന്റെ കല്യാണമാണെന്ന് ആയപ്പോ ഒന്നും നോക്കിയില്ല നേരെ ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നു അടിച്ചു കയറി വന്നു ഇനി കല്യാണം കഴിഞ്ഞാൽ 5 ദിവസം കൂടെ ഉള്ളു ഈ ട്രിപ്പ് കഴിഞ്ഞ് നേരെ 2 ദിവസത്തിനുള്ളിൽ ഞാൻ പോകും അപ്പോ എല്ലാരും മിസ് ചെയ്യും ഈ ട്രിപ്പ് സംഘടിപ്പിച്ച ഷാബിൽ കാക്കും ടീമിനും എന്റെ എല്ലാവിധ ആശംസകളും അപ്പോ നമ്മൾ ട്രിപ്പ് അടിപൊളിയാക്കണ്ടേ അടിപൊളിയാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഗായകരും ഡാൻസ് കളിക്കുന്ന ആൾക്കാരൊക്കെ മുന്നോട്ട് വരണം ഇതെന്താണ് ഗായകനോ നബീലിന്റെ പാട്ട് കേട്ടാലോന്നാ അടുത്തതായി ഞാനൊരു ജോർജിയൻ ഗാനം ആലപിച്ചിട്ട് ഞാൻ നിർത്താണ് അടുത്ത റഷ്യൻ പാട്ട് ഞാൻ വരും എല്ലാ റൗണ്ടും കഴിഞ്ഞാൽ ഈ പാട്ടിന് പാടണ്ടല്ല വേറെ അതന്നെയത് കണ്ടകനല്ലേ അയ്യ അതന്നെ ഇപ്പൊ പാടി അങ്ങനെ താങ്ക് യു ഗൈസ് അടുത്തതായിട്ട് ഞാൻ ക്ഷണിക്കും ഇങ്ങനത്തെ അറിയോ ഇങ്ങനത്തെ കളി എങ്ങനെ അറിയോ ആരൊക്കെ ഇങ്ങോട്ട് വരുന്നോ ഓരാണ് അടുത്ത ആള് ക്ഷണിക്കേണ്ടത് അടുത്തതായിട്ട് ഞാൻ ക്ഷണിക്കുന്ന ആള് പറഞ്ഞു കഴിഞ്ഞാല് ഉപേദിക്കാം അല്ല മൂപ്പരിപ്പം വിളിച്ചാൽ നിർബന്ധമുണ്ടോ മണാലി ഓക്കെ അപ്പൊ ലൈക്ക് ഒരു മിനിറ്റ് എല്ലാവർക്കും സൈക്കിള് തരും പിന്നെ ഓവറാക്കാൻ പാടില്ല സൈക്കിള് കിട്ടിക്കഴിഞ്ഞാൽ സൈക്കിള് തിരിച്ചു കൊണ്ടു കൊടുക്കണം പകുതിയിൽ നിർത്തിച്ചു പോയത് ഞങ്ങൾ സൈക്കിളും കൊണ്ട് നെൽമൂര് അങ്ങോട്ടേക്ക് ചവിട്ടി അത് പറയാൻ പറ്റൂല അഞ്ച് പോവും
സൈക്കിൾ ചവിട്ടാറിയാത്ത സൈക്കിൾ ചവിട്ടാൻ അറിയാത്ത ആൾക്കാർ കൈപോക്ക്. ആ അന്നൊരു കാര്യം ചെയ്, ആ നിങ്ങളെല്ലാരും റൂമിലിരിക്കി, ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങള് ഗ്യാങ്സ്റ്റേഴ്സ്, ഒരുപാട് പേർക്ക് പഠിപ്പിച്ചിട്ടുള്ള മഹാനായ ഒരു വ്യക്തിത്വമാണ്. പിന്നെ പിന്നെ രണ്ടാള് രണ്ടാൾക്കാർക്ക് ഓടിക്കാനുള്ള സൈക്കിൾ ഉണ്ടാവും. ഒരാൾക്ക് പിന്നെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിംഗ് ലാസ്റ്റ് ബോട്ടിംഗ് ബോട്ടിംഗ് ആർക്കാൻ ബോട്ടിംഗ് ചെയ്യണോ? പെഡൽ ബോട്ടിംഗ്, ഏ ബോട്ടിംഗ് ആർക്കാൻ വേണോ? അവിത ഞാനും ജിംഷാദിക്കും കൊടൈക്കനാലിന്റെ വീഥികളിലൂടെ നടന്ന് നടന്ന് നീങ്ങുകയാണ്. ഞങ്ങൾ രാവിലെ വരെ ഉറങ്ങിയിട്ടില്ല. ഒരു 10 മണിക്കാണ് എല്ലാവരും കിടന്നുറങ്ങുന്നത് കേട്ടോ. 10 മണി to 2 മണി വരെ ഉറങ്ങി. ഒരന്ന കൂടെ ഉറക്കം. ഇപ്പം ഞങ്ങൾ നേരെ എന്തോ ഉത്സവം നടക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ബോട്ടിങ്ങിനും പരിപാടിക്കൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ നമ്മളെ കൂടെ അതാ ബാക്കിൽ ഫിദയും അർഷാബാത്തുമെല്ലാം ഉണ്ട്. ഒരു ചാറ്റ കൊടുക്കൂ, ചാറ്റ കൊടുക്കൂ. മേ മേ ഹായ് മച്ചാനെ, ഹായ്. ഇത് മനിതരുടെ കൊള്ളി വണ്ടിയാണല്ലോ, മഞ്ഞിമ്മൽ ബോയ്സ്. ആ ആ അവിടെ ഞങ്ങൾ കയ്യിൽ കൂടണം മേടിക്ക്. ഞങ്ങളെ പോയപ്പോ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പൊ ഈ ചെങ്ങന്മാരെല്ലാരും അസറും ജബിൽക്ക് എല്ലാരും തട്ടി ആദ്യം കയറി ഒപ്പം ചാടി. അതിൽ ഉബൈദിക്ക് നബീലിന്റെ അതിന്റെ കൂട്ടത്തിൽ ചാടിയ പോയി. ആ ചാത അയിലെ പോയി. ഓലെ വിചാരപ്പിൽ ബാക്കിൽ ചാടുന്നുണ്ട്, അപ്പൊ ചാടില്ല. അപ്പൊ ഇവിടെ തിരിഞ്ഞിരിക്കണേ മാപ്പിള പോയി. മാപ്പിള പോയതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതേ പറഞ്ഞു, നല്ല രണ്ടാളെ വിട്ടുകിട. അത് ക്രോസ് ചെയ്യാ വരി. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങൾ കൊടൈക്കനാലിൽ ആരും ട്രൈ ചെയ്യാത്ത വെറൈറ്റി സാധനമായ സൈക്കിൾ ആദ്യം തന്നെ സൈക്കിൾ കാണാത്തോലെ പോലെ പോയി എടുത്തിരിക്കുന്നു. അപ്പൊ സൈക്കിളിലെ അർഷിയാണ് ഞങ്ങൾക്ക് ഈ ഒരു സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലിക്ക് നേതൃത്വം. അപ്പൊ അസറുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. എക്സൈറ്റഡ് ആണോ? കാരണം ഞാൻ ഇന്ന് വരെ കുറെ രാജ്യങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയില്ല. ഇത്ര നാടൻ, ഇത്ര നാടൻ, മറ്റേ പാരീസിൽ പോലും ഇല്ല. പാരീസിലൊക്കെ മോനെ ഇത്ര സെറ്റപ്പ് ഇല്ല. എങ്ങനെയാണ് അർഷൻ പോയത്? എന്താണ് പറയുള്ളത്? അടിപൊളിയാണ്, അടിപൊളി. അർഷനെ വളരെ മികച്ച, സൂപ്പർ. എക്സൈറ്റഡ് ആണോ? ഞങ്ങൾ ഫസ്റ്റ് എത്തും, ഫസ്റ്റ് എത്തും. ഇതിൽ ആരും വണ്ടി ഫസ്റ്റ് എത്തും? അപ്പൊ ഞാൻ പോണത് മണാലിന്റെ പാട്ടാ. മണാലിന്റെ പേരാണ് ഞാന്. അപ്പൊ നമുക്ക് ഏതായാലും ഇങ്ങനെ റൈഡ് പോയി നോക്കട്ടോ. വാ നിമിഷ പോലെ. അതാ ഞങ്ങളുടെ മുന്നിൽ ഒറ്റക്കൊറ്റക്കായി പോ. അമ്മേ പോകുന്നു ജിംഷാദിക്ക. മേ 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 മേ. ഈ വണ്ടിന്റെ മുന്നിൽ എനിക്ക് കാണുന്നില്ലട്ടാ സഫാൻക. എല്ലാം നിങ്ങളെ കയ്യിലാണ്, എനിക്ക് ഫ്രണ്ട് വ്യൂ ഇല്ല. ചവിട്ടനുണ്ടെന്നുള്ളു ഇങ്ങനെ. ജിംഷാ എനിക്ക് ഫ്രണ്ട് വ്യൂ ഇല്ല. ജിംഷാദിക്കുത പോണ്ടാ. ഏയ് ഇന്നലെ അകലേ. ഏയ് എന്താ ഇടപെട വേണ്ടിച്ചാലോ? ഈസാന് ഇവിടെ പോയി. ആ സത്യം, അങ്ങനെ കുറെ പോയിക്കണേ. ഇതാ ഒരുപാട് പേർ മാഗി ബോസ് ബോസ്. Hey, 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 hey,
ഇപ്പൊ പള്ളർച്ച കേട്ടിനാണ് മരട് ഇവിടെ ചായ സ്റ്റോപ്പ് ചായ സ്റ്റോപ്പ് ആ രണ്ട് സെക്കൻഡ് വണ്ടി ഓടി പോകുന്ന എല്ലാരും ക്ഷീണിച്ചു മണലി എങ്ങനെയുണ്ട് യാത്ര വളരെ വളരെ സുഖപ്രദം ഞാൻ ചവിട്ടുണ്ട് ലാസ്റ്റ് ചവിട്ടിക്കണ് അടുത്തതായി പിഞ്ച് ബാലന്റെ അത്ഭുത പ്രകടനം സൽമാൻ ഓ ഒന്നുണ്ടി 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 അപ്പൊ എല്ലാരും സൈക്കിള് അഞ്ചിന്റെ തികച്ചോട്ടിയില്ലട്ടോ എല്ലാരും കഴങ്ങി എല്ലാരും ചായയും ബൂസ്റ്റ് ഒക്കെ പറഞ്ഞ് ഇരിക്കാണ് ഞാൻ ബ്ലോഗ് കുടിച്ചിരിക്കാണ് ഇതാ എല്ലാരെയും പിന്നിലാക്കിക്കൊണ്ട് ഞാനും സഫ്കാനിക്കയും നേതൃത്വം നൽകുന്ന സൈക്കിൾ റൈഡ് ഇവിടെ പുരോഗമിക്കുകയാണ് സുന്ദരിയായ കൊടൈക്കനാലോ കിന്നാര കഥ പറയാൻ കൂട്ടുനിന്നൊരു കൊടൈക്കനാലോ കോടയാൽ ചിരി തൂകും സുന്ദരിയായ കൊടൈക്കനാലോ കിന്നാര കഥ പറയാൻ കൂട്ടുനിന്നൊരു കൊടൈക്കനാലോ ഓക്കെ ഗൈസ് ബൈ ബൈ ഊറ്റൻ ടീമിന്റെ ചെങ്ങല കഴിഞ്ഞുട്ടോ പാട്ടൊക്കെ പാടി മുന്നിൽ പോവുകയായിരുന്നു ജസീമിന്റെ വണ്ടിയുടെ ചെങ്ങല കഴിഞ്ഞു അണേ സ്പീക്കർ വന്നേക്കുങ്കോ 10 രൂപ ഇന്ന പണിക്ക് 10 രൂപ മാക്സിമം എല്ലാവരും ഒറ്റക്കുള്ള നിമിഷം ആഘോഷിക്കുമ്പോൾ ഒന്നിച്ചുള്ള ഒരു നിമിഷം ആഘോഷിക്കുന്ന അർഷു കുരിക്കുണ്ടും നജ്മ കാട്ടുമുണ്ടയും നജ്മ കാട്ടുമുണ്ട ആൻഡ് അർഷു കുരിക്കുണ്ട് ന്യൂ കപ്പിൾ ഇൻ ടൗൺ സൈക്കിൾ എങ്ങനെ അടിപൊളിയാടാ ആ നിക്കണ ഞങ്ങൾ ട്രിപ്പ് കോർഡിനേറ്റർ ഇട്ടാ 5:20 എല്ലാ സൈക്കിളും 5 കിലോമീറ്റർ ഓടിയാണ്ട് തിരിച്ചു കൊടുക്കണ്ടി ഇനി 5:10 1 കിലോമീറ്റർ ഇതുവരെ ഓടിയില്ല എല്ലാവരും ഓരോ വളവിൽ ചായക്കും ബൂസ്റ്റിനും ചവിട്ട പിന്നെ 10 റീലും ആ റീലെടുത്താണ്ട് സൈക്കിൾ ഓട്ടൽ നടന്നില്ല അപ്പൊ നമ്മളെ യാത്രന്റെ ഇടയിൽ വളരെ സങ്കടകരമായ ഒരു സംഭവം ഉണ്ടായിട്ടാ നമ്മളെല്ലാവരും അവിടെ ഫോട്ടോയും വീഡിയോസും എടുത്ത ടൈമില് ഒരു തമിയും ചെങ്ങായി ഒരു കാറും കൊണ്ട് അവിടെ ഒരു കുഞ്ഞു പൂച്ച ഉണ്ടെനി ഇതാണ് ആ കുഞ്ഞു പൂച്ചട്ടാ ആ കുഞ്ഞു പൂച്ചന്റെ കാലമ കൂടെ കാലൊന്നും കാട്ടണ്ട ആ കാലം കാണിച്ചെടുക്കണ്ട ആ വേണ്ട വേണ്ട ആ കുഞ്ഞു പൂച്ചന്റെ കാലമ കൂടെ വണ്ടിയും കൊണ്ട് പോയിട്ടാ അപ്പോ തന്നെ നമ്മളെല്ലാവരും എല്ലാവരും ട്രിപ്പെല്ലാം നിർത്തി ഇതാ ഞങ്ങളെല്ലാവരും എല്ലാരും അക്ക കാർ മേടെങ്ക ഇല്ല മംഗലാപുരം പോയത് പൂച്ചന്റെ ചിർച്ചാ കുഴപ്പമില്ല അപ്പൊ നമ്മൾ ഈ പൂച്ചനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ വെറ്ററിനറിക്ക് വന്നോ വെറ്ററിനറി ഹോസ്പിറ്റലിൽ വന്നാണ്ടാ അപ്പൊ അവിടെ ഓൾറെഡി കൊറേ പശുക്കളും പട്ടികളെല്ലാം ഉണ്ടട്ടാ ബാക്കില് ബാക്കില് തൊഴുത്തിലുണ്ട് അപ്പൊ ഇതിനെ നമ്മളിപ്പോ നന്നാക്കാൻ കൊടുക്കണ്ടോ പൂച്ചനെ അല്ല ശരി കാല് ശരിയാക്കാനോ കോമഡി ഇല്ല ഇനി കൊണ്ടുപോവാണ് നമ്മള് നമ്മളവിടുന്ന് കൊണ്ടില്ല വേറെ ആരെല്ലാം അവിടെ എത്ര അണ്ണന്മാരുണ്ടെങ്കിൽ ഒരു ലോഡ് അണ്ണന്മാരുണ്ടെ ഒരാള് മൈൻഡ് ആക്കില്ല ഞങ്ങളാണ് അതിനെ ആകെ എടുത്തു കൊടുക്കുന്നത് കേട്ടാ
വെരി 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 നമുക്ക് അങ്ങോട്ട് പോയോ കേട്ടോ. പൂച്ചക്ക് പരിക്ക് പറ്റി. ഞങ്ങളാ ഞങ്ങളാ ആണ് എല്ലാം ഒന്നിനും കാലില്ല. ഒക്കെ ഇതേപോലെ ആക്സിഡന്റ് പറ്റിയാണ് തോന്നുന്നു. ഓപ്പറേഷൻ തിയേറ്റർ ക്ലോസ് ചെയ്തു. ഏത് കാലിനും കുഴപ്പമൊന്നും ഞാൻ ഈ ഒരു കാല് മാത്രാണ് അഴിഞ്ഞു പോയത്, മറ്റേ മൂന്ന് കാലം കുത്തുണ്ടായിരുന്നു. ലേക്കിന്റെ അവിടുന്ന് റൈറ്റിലേക്ക് ഒരു സ്കൂൾ ബസ് ഒക്കെ പോകുന്ന റോഡ് ഉണ്ടല്ലോ, ഒരു ആനന്റെ വെച്ച വീട് സ്കൂള്, അതല്ല വലിയ ഫ്ലവർ ഒക്കെ ഉള്ള ഒരു ഏരിയ അറിയോ, നിർത്തിട്ട് ഒരു ഫ്ലവർ ഫാം, ഹോളോബ്രിക്സ് ഇട്ട ഒരു കട ഉണ്ട് അവിടെ. ഹോളോബ്രിക്സ് നമ്മളാ സർക്കിൾ തിരിയുമ്പോ ഫസ്റ്റ് റൈറ്റ് തിരിച്ചു പോയത് ബസ് കറണ്ടിയല്ലേ നടക്കല്ലേ ആ വൈന്നാണ് വന്നത്. മൊയലാളി ഒന്നുമില്ല പറഞ്ഞോ, വലിയ ഇത് കാണില്ലല്ലേ. വയറുംകൂടെ കേറിയല്ലേ ജാതി എന്റെ കണ്ണും മോറൊക്കെ ഒന്ന് മാറ്റി അതിന് ശ്വാസം കിട്ടട്ടെ. ഒരു ചൂടെടുത്ത ഉടിയും എന്നിട്ട് അതിനെ എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ പള്ളമാക്കാൻ എട്ടുപേരെ ഒരു നൊലോളി പോലും ഇല്ലാതെ പോകാൻ പറയും. അത് കൊണ്ടേ കൊടുക്കൂലേ അവിടെത്തന്നെയോ ആയിക്കോട്ടെ ആയിക്കോട്ടെ.
അപ്പൊ നമ്മള് പൂച്ചനെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ചിട്ടാ. പക്ഷെങ്കിൽ ഇനിയിപ്പോ ഇബനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, കാരണം ഇബനെ പൂച്ച കടിച്ച്, ഇബനാണ് പൂച്ചനെ രക്ഷിച്ചത്. അപ്പം പൂച്ചക്ക് അറിയില്ല പൂച്ചനെ രക്ഷിച്ചത് ഇബനാണ്. പൂച്ച അവസാന നിമിഷം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ ചൂടൊക്കെ ഇഞ്ചക്ഷൻ അടിക്കാനും വേണ്ടി വന്ന ലാസ്റ്റ് നബിൽ ഇഞ്ചക്ഷൻ അടിക്കേണ്ട അവസ്ഥയായി. അപ്പൊ നബീലിന് പൂച്ച മാന്തേനും പൂച്ച കടിച്ചതിനൊക്കെ ഇഞ്ചക്ഷനും ടി ടി സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു മൂന്നാലഞ്ച് സിറിഞ്ചുണ്ട് ബുക്കുകളും ചുറ്റും അടിച്ചിട്ടാണ് പറയുന്നത്. നബീലെന്താ മൃഗസ്നേഹം കൂടുതലാണ്, അതുകൊണ്ട് ഇനിയിപ്പൊ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് മൃഗസ്നേഹം ഇനി കൂടുതൽ ചെയ്യാം. നബീലിനും തന്നെ സൗകര്യമായി. അപ്പൊ ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ നബീലിനെയും കൊണ്ട് പോകുന്ന വീഡിയോ കാണാം. അടുത്തതായി അസറു ഇവിടുത്തെ ഒരു വെറൈറ്റി ട്രൈ ചെയ്യാന്ന് പറയുന്നത്, ഏത് നാട്ടിൽ പോയാലും ആ നാടിന്റെ സ്പെഷ്യൽ ഐറ്റം തിന്നണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അമ്മച്ച് പറഞ്ഞ് ഇവിടുത്തെ ടോപ്പ് മിക്സ് സലാഡിന്റെ ആണ്. അക്ക ഇത് വന്ന് എന്താ സലാഡ്? അല്ല ഇതൊക്കെ പേര് എന്നാ? മിക്സിങ് മിക്സിംഗ് എന്നാണ് ഇതിന്റെ പേര്. മിക്സിംഗ് മിക്സിംഗ് കഴിക്കാൻ പോകണ്ട, നമ്മള് മിക്സിംഗ് അപ്പൊ ഇതാണ്. ഇത് വന്ന് കൊടൈക്കനാൽ മിക്സ് തിന്നോക്ക്. പ്രമാദമായിരിക്കാ ചേച്ചിന്റെ പച്ചമാങ്ങ ബ്ലിങ്ങനെ തിന്ന് എടുക്കണോ 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 ഇബല് ഇവിടെ നിന്ന് ചേച്ചിന്റെ അവിടെ ഈ മാങ്ങ ഫുള്ളെടുക്കും. ആടാ മാങ്ങക്കുള്ള പൈസ കൊടുത്തോണ്ടിരിക്കാളെ. അല്ല ഇന്ന മാങ്ങക്ക് എന്താ വില വരും? മിക്സിംഗ് സ്വർമ്പ ജാസ്തിയായി പൊട്ടിക്കണ്, എല്ലാരും തിന്നണ്ടിരും. എന്തായാലും മിക്സിംഗ് പൊളിക്കും. ചുട്ടല്ല സ്പൈസി മസാല. നാരങ്ങയാണത്. പ്ലേറ്റിലിട്ട് ഫ്ലേവറാ മാങ്ങ റൊമ്പ റൊമ്പ പെരുസാ പൈസ ഇത് കിട്ടുന്നതാണ്. ഇത് 10 രൂപയ്ക്കുണ്ട്. നീ പറയോ ോ ഈ പല്ല അടിയിലൊക്കെ കറക്കുക. അപ്പൊ അടുത്തതായി കേരളത്തിലെ എല്ലാവരെയും മനം മയക്കുന്ന സാധനം ഇതെന്താ സാറോ? ഇതാണ് മാങ്ങയും മുളകിലിട്ടത്. അങ്ങനെ കിട്ടല്ലേ ഫുൾ സ്പൈസി ആണ്. ഫുള്ള് തളയിക്കണേ ഫുള്ളോ കടിച്ചു പിടിച്ചെന്നേ വാതൊരു കപ്പളത്തിൽ കിട്ടുള്ളൂ. പുളിമാങ്ങ മിക്സ് ഉള്ളത് എന്തോണ്ടി
അപ്പൊ നമ്മള് അവിടുന്ന് ഹോസ്പിറ്റലിനൊക്കെ പോകുന്ന ചായ കുടിക്കാൻ പറഞ്ഞ എല്ലാവരും സൈഡായിട്ടാണ്. സ്റ്റൈല് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. തമിഴ്നാട്ടിലെ ചായ എപ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അത് കാണാൻ തന്നെ ഒരു സ്റ്റൈലൗട്ടാണ്. നമ്മളെ നാട്ടിലെന്ന് വെച്ചാല് പാലും കേട്ടോ ഒഴിച്ചാലും മടിച്ചിട്ട് ആരും ഒഴിച്ചില്ല. പിന്നെ പാല് ഒഴിച്ച് നിർത്തണില്ല. എന്നിട്ടും കേട്ടോ അയിക്ക് ആ ചായപ്പൊടിന്റെ ഇതൊക്കെ ഇട്ടിട്ട് ഫുള്ള് മേലെ കൂടെ ഒരു ഫ്ലേവർ ആക്കി തരും കേട്ടോ. മാരക ചായ ഒന്നും പറയില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ ചിലപ്പോ ഈ ചായക്ക് വേണ്ടി ഇവിടെ ഒരു 4 ദിവസം ഇരുന്ന് പോകും. ഒന്നിന്റെ കേട്ടോ കുടിച്ചിട്ട് എങ്ങനെയുണ്ട് പറയൂ. ഒന്നും പറയല്ല. എങ്ങനെ ഈ ചായന്റെ പ്രത്യേകം എന്താ? അടിപൊളി ചായ. എല്ലാ സെറ്റപ്പുള്ള ചായ അടുത്തതായി മഞ്ഞുമൽ ഗേൾസ്. മഞ്ഞുമൽ ഗേൾസ് ഒരു അമ്മി കിട്ടിയപ്പം എല്ലാം അവിടെ അങ്ങനെ മഞ്ഞുമൽ ഗേൾസ് ആയി നിൽക്കണ്ട. പെരിയാറിനരു മകളല്ലേ കാൽ തൊടുമണ്ണെല്ലാം മലിനമല്ലേ. അടയാളകളുടെ ഞെതല്ലേ യേശുസിന്റെ മല പല പഠനമല്ലേ. ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ.